ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്ന ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുശേഷ പ്രതിഫലനം ഓരോ വ്യക്തിയുടെയും ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്ന അതിരുകളില്ലാത്ത പ്രത്യാശയുടെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെയും അഗാധമായ സന്ദേശം നാം കണ്ടെത്തുന്നു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ തൻ്റെ ഏകജാതനെ നൽകി എന്ന് നമ്മോട് പറയുന്നു ഈ അഗാധമായ പ്രസ്താവന ദൈവിക സ്നേഹത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നു നമ്മുടെ വീണ്ടെടുപ്പിനായി ഏറ്റവും വലിയ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള അത്രയും വിശാലവും ആഴമേറിയതുമായ ഒരു സ്നേഹം വിവേചനം കാണിക്കാത്ത തളരാത്ത അവസാനിക്കാത്ത ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു യേശുവിൻ്റെ ദാനത്തിൽ പ്രത്യാശയുടെ ഒരു വിളക്കുമാടം വിശ്വസിക്കുന്ന എല്ലാവർക്കും തുറന്നിരിക്കുന്ന രക്ഷയിലേക്കുള്ള പാത നാം കാണുന്നു എന്ന് തിരിച്ചറിയാനുള്ള ആഹ്വാനമാണിത് നമ്മുടെ മുൻകാല തെറ്റുകൾ നമ്മുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭയം എന്നിവ കണക്കിലെടുക്കാതെ നാം ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്നത് ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു അവനിൽ ജയിക്കുന്ന ഒരു സ്നേഹം ഇരുണ്ട സ്ഥലങ്ങളിൽ പ്രകാശിക്കുന്ന ഒരു വെളിച്ചം പ്രത്യാശ നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് നമ്മെ നയിക്കുന്നു മാത്രമല്ല നമുക്ക് ലഭിച്ച സത്യവും കൃപയും പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നയിക്കാനും വെളിച്ചത്തിലേക്ക് ചുവട് വയ്ക്കുവാനും സുശേഷഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നു വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെ സ്നേഹിക്കുന്നതിനെതിരെ ഇത് മുന്നറിയിപ്പ് നൽകുന്നു കാരണം നമ്മുടെ പ്രവർത്തികൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മെ ലജ്ജിപ്പിക്കാനല്ല മറിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്താനാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ ഇന്നത്തെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു അത് നമ്മുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും തുളച്ചു കയറാൻ അനുവദിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെയും ബന്ധനങ്ങളെയും നമ്മുടെ ലോകത്തെയും പരിവർത്തനം ചെയ്യുന്നു അതിനാൽ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ഈ സന്ദേശം നമുക്ക് മുറുകെ പിടിക്കാം ധീരമായി ജീവിക്കുവാനും നിരുപാധികമായി സ്നേഹിക്കാനും നിസ്വാർത്ഥമായി സേവിക്കുവാനും അത് നമ്മെ പ്രചോദിപ്പിക്കട്ടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം നിത്യജീവൻ കണ്ടെത്തുക മാത്രമല്ല നിഴലുകളിലേക്ക് വെളിച്ചം കൊണ്ടുവരികയും ലോകത്തെ എല്ലാവർക്കും തിളക്കമുള്ളതും മനോഹരവുമായ സ്ഥലമാക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹായിക്കും സുധീൻ